2016 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. അതിനുശേഷം മോള് വണ്ടി ഓടിച്ചിട്ടില്ല. റെയ്ഹാൻ ഡ്രൈവിംഗ് സ്കൂളിൽ വന്ന് ഇപ്പൊ 2 മണിക്കൂറോളം ഓടിച്ചതിന് ശേഷം ഇപ്പൊ ഒറ്റക്ക് ഓടിക്കാനായിട്ട് പോവാ. ഒറ്റക്ക് ഓടിക്കുമ്പോ കോൺഫിഡൻസ് ഉണ്ടോ ഓടിക്കാനുള്ള? ഉറപ്പാണ്. ഇപ്പൊ വീട്ടിൽ നിന്ന് വന്ന ഏത് വണ്ടിയിലാണ്? അത് ഓടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഉറപ്പല്ല. അപ്പൊ ഇതൊന്ന് നമുക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് ഓടിച്ച് കാണിച്ചു കൊടുക്കാം, അതിനുശേഷം നമുക്ക് അതും ഒന്ന് ഓടിച്ച് കാണിച്ചെടുക്കാം. ഓക്കെ അല്ല പറ്റിക്കുവാ? ആ ഓക്കെ. ആദ്യം നമ്മള് പറഞ്ഞു ക്ലച്ച് ഫുള്ള്, ക്ലച്ച് ഫുള്ള് ചവിട്ടി ആ ഫസ്റ്റ് ഇട്ട് ആ ഇൻഡിക്കേറ്റർ ഇട്ട് എങ്ങോട്ടുള്ള ഇൻഡിക്കേറ്റർ റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് ആ ക്ലച്ച് ചെറുതായിട്ട് റിലീസ് ചെയ്ത് ആ പറ കേക്കട്ടെ. ഫ്രണ്ടിലേക്ക് പോകുന്നു ആ അതിനുശേഷം അതിനുശേഷം പയ്യെ ആക്സിലേറ്റർ കൊടുക്കുന്നു ആ ആക്സിലേറ്റർ കൊടുത്ത് ആ ക്ലച്ച് താത്തി ആ സെക്കൻഡ് ഇട്ടു. ഇതുവരെക്കും കാണിക്കാത്ത ഒരു കാര്യം ഇപ്പൊ കാണിച്ചു, ആക്സിലേറ്ററിന് കാലെടുക്കാതെയാണ് ക്ലച്ച് ഓടിയത്, ശരിയല്ലേ? ഇത്രയും നേരം നമ്മൾ ഓടിച്ചിട്ട് അങ്ങനെ ഒരു തെറ്റ് കാണിച്ചില്ല. സാരമില്ല, ഇവിടെ വന്നപ്പോ എന്നെ കണ്ടപ്പോ തന്നെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ആൾക്ക്. അല്ല ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? കൂളായിട്ട് ഓടിക്കാൻ വിശ്വാസമില്ല. ശരിക്കും ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഇപ്പൊ ഓരോ കുട്ടികൾ വണ്ടി ഓടിക്കുന്നില്ല, അതെല്ലാം കണ്ടപ്പോ എന്തായിരുന്നു മനസ്സിൽ ഓർത്തത്? പറ കേക്കട്ടെ. ഇൻസ്റ്റാഗ്രാമില് വീഡിയോസ് എല്ലാം കാണുമ്പോ എന്തായിരുന്നു ഓർത്തത്? വണ്ടി ഓടിക്കാത്തതിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നാട്ടില് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് UKയിലും പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എന്റെ കൂടെ ഉള്ളവരൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മാത്രം ഓടിക്കാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റയിൽ ഞാൻ കണ്ടപ്പം എല്ലാവരുടെയും വീഡിയോസ് കണ്ടപ്പോ എനിക്കൊന്ന് ട്രൈ ചെയ്താ. വീഡിയോ കണ്ടിട്ട് തള്ളാന്നല്ലേ ഓർത്ത? ഇല്ല തള്ളാന്ന് പറഞ്ഞത്, കാരണം അത്യാവശ്യം ഞാൻ വീഡിയോ കണ്ടതിനെല്ലാം ഒത്തിരി ഗ്യാപ്പ് ഉള്ളവരാണ് ഓടിച്ച് ക്ലിയർ ചെയ്ത് കോൺഫിഡൻസിലൂടെ ഓടിക്കുന്നത് കണ്ടത്. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ്, കാരണം ഞാൻ 2016 എടുത്തത് കൊണ്ട് എനിക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു, കാരണം ടച്ച് വിട്ട് പോയത് കൊണ്ടുള്ള ഇതുണ്ടായിരുന്നു. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കി നിർത്തിക്കാം, മോളെ ബ്രേക്കിൽ കാൽ വന്നു, ക്ലച്ച് ഫുള്ളി ഔട്ടി, റൈറ്റിലോട്ട് തിരിച്ച് ബ്രേക്ക് ഇട്ട് നിർത്തിക്ക. ലൈസൻസ് എടുത്തതിനു ശേഷം ഓടിക്കാത്തോണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എനിക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ്, പിന്നെ വീഡിയോസിൽ ഞാൻ എല്ലാം കണ്ട എല്ലാം ഗ്യാപ്പ് ലൈസൻസ് എടുത്ത് ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ഓടിക്കാൻ ട്രൈ ചെയ്യുന്നവരെ കണ്ട്. അപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കും വന്ന് ഓടിക്കാൻ പറ്റും, എടുത്തു കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റും എന്നുള്ള. അല്ല അന്ന വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഓർത്ത ഇങ്ങനെ ഒരു ഒറ്റക്ക് ഓടിക്കാൻ പറ്റും വണ്ടി? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇത്രയും നാളായിട്ട് ഓടിക്കാത്തതിന്റെ ഒരു കൺസേൺ ആയിരുന്നു എനിക്ക്. അതിനൊരു തിയറി ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? തിയറി ശങ്കോഷൻ നന്നായിട്ട് പറഞ്ഞു. ഞാൻ നല്ല രണ്ടാക്ഷന്മാരും തിയറി സംഭാഷണം പറഞ്ഞു നന്നായിട്ട്, കാരണം ഞാൻ ലേറ്റും കൂടെ ആയിട്ട് വന്നത് കൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ലേറ്റ് എനിക്ക് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു ലേറ്റ് ആയിട്ട്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആണോ? ബ്രേക്കിൽ നോക്കി സമാധാനത്തിൽ കേറിയ ചേട്ടാ, ടെൻഷനായ വണ്ടിയുടെ വീലിൽ ഉരുളിച്ചു നിന്നാൽ ഫസ്റ്റ് ഗിയർ. ഓക്കെ നോക്കിക്കോ, ലോറ് വരുന്നുണ്ട് കേട്ടാ. ഞാൻ എന്ത് കോൺഫിഡൻസ് ആയിട്ട് പുറകിലിരിക്കുന്നല്ലേ, നമ്മള് തമ്മിൽ ഇന്നത്തേക്ക് ഒരു 2-3 മണിക്കൂറത്തെ പരിചയമേ ഉള്ളൂ. മോള് വണ്ടി ഓടിക്കുവാ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്നിട്ട് എന്റെ ഒരു കോൺഫിഡൻസ് കൊടുക്കത്തെ അല്ലോ. ഏത് ഗിയറായിട്ടത്? ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്, ക്ലച്ച് ഔട്ട്. അതിന് സ്റ്റാർട്ടി 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 ക്ലച്ചിൽ നിന്ന് കാലെടുക്കണ്ട, ക്ലച്ച് ഔട്ടി ബ്രേക്ക് ഔട്ടി നിർത്ത് ചവിട്ടി നിർത്ത്. എന്താ സംഭവിച്ചത് അറിയാമോ? വണ്ടി ഓഫാണുള്ള കാരണം പറയാം, ആ മാമാനെ നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. സ്റ്റാർട്ടി ഇപ്പം 4th ഗിയർ വീണ്, ഫസ്റ്റ് ഗിയർ ഇട്ട് ജല്ല ഇതിനകത്തോണ്ടേ. ഇപ്പൊ മോൾ എത്ര എക്സ്പീരിയൻസിൽ ഓടിച്ചാലും ഒരു സൈക്കിളുകാരൻ മതി ഇങ്ങോട്ടും കൊണ്ട് തട്ടുമ്പോ നീ ടെൻഷൻ ആകരുത്.
മനസ്സിലായി? ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഓടിച്ചാലും അപകടം വരാനുള്ള വരും. അത് ഓർത്തിട്ട് വണ്ടി ഓടിക്കാതിരിക്കരുത്, വണ്ടി ഓടിക്കണം, മെഡിക്കായിട്ട് ഓടിക്കണം. കാരണം മോള് നന്നായിട്ട് ഓടിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പുറത്തിരിക്കുന്ന ആള് പ്രഷർ ചെയ്താൽ പറയണം എനിക്ക് ഇത്രയും വേഗതയിൽ പോകാൻ പറ്റത്തുള്ളു, അതിലും കൂടുതൽ സ്പീഡിൽ ഓടിക്കണമെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞോണം ആരാണെങ്കിലും ഓടിച്ചോന്ന്. അതിനുശേഷം പതുക്കെ പതുക്കെ മോൾ എടുത്തോണ്ടാണ്, ഇവിടുന്ന് ലെഫ്റ്റ് ആണ് തിരിയേണ്ടത് കേട്ടോ മക്കളെ, നോക്കി പതുക്കെ സമാധാനത്തിൽ കയറിയ ഹോൺ അടിച്ച് സമാധാനത്തിൽ കയറിയ രണ്ട് സൈഡും എത്തി നോക്കണം കേട്ടോ. ഞാൻ ഒരു കാര്യം മോളോട് പറഞ്ഞു, രണ്ടും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കരുത്, ഏതെങ്കിലും ഒന്ന് മനസ്സിൽ വെച്ച് ആ ഒരു കാര്യം മാത്രം മനസ്സിൽ ചെയ്യുക കേട്ടോ. ഒന്ന് നമ്മൾ നിർത്തിയിട്ട് എടുത്താലും മറന്നു നോക്കിട്ട് പോകണം. അയ്യോ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, മോളുടെ സ്ഥലം എവിടെയാണ് ഇപ്പൊ പ്രോപ്പറായിട്ട്? കോതമംഗലം. അവിടുന്ന് എത്ര മണിക്ക് ഇറങ്ങിയായിരുന്നു അപ്പൊ? ഞങ്ങള് രാവിലെ 7 ഇറങ്ങിയായിരുന്നു. നീ ഓർത്ത് താമസിച്ചു വരുമ്പോ ഇവിടെ നാശം വഴക്കുമല്ലോ പറയുന്നത്. ഞങ്ങൾ നാട്ടിൽ വന്ന് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആരോടും പറയാതെയാണ് നാട്ടിൽ വന്നേക്കുന്നത്. ഇതിപ്പോ എല്ലാരും അറിയൂലോ ഞാൻ ക്യാമറ പിടിച്ചോണ്ട് ക്ലച്ച് ചെയ്യട്ടെ പോലെ. സാരമില്ല, ഞാൻ പറയല്ലേ ഇതെല്ലാം സംഭവിക്കും, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയാത്ത വഴക്ക് പറയാനും ചീത്ത പറയാനും അടിക്കാനൊന്നും അറിയത്തില്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പരാജയം ഞങ്ങളുടെ. കണ്ടില്ലേ മൂന്നരക്ക് ആള് വിളിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ ക്ലാസ് അപ്ഡേറ്റ് ചെയ്തിട്ട് പോവാൻ വേണ്ടിയായിരുന്നത്. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ അപ്ഡേറ്റ് ചെയ്ത് ഒരാളെങ്കിലും അവിടെ ചെന്നേര. ഇപ്പൊ ഞങ്ങള് ലേറ്റ് ആയി മക്കള് കാരണം. ശരിയല്ല, സാരമില്ല, ഇതെല്ലാം നമ്മൾ അനുഭവിക്കാൻ യോഗമുണ്ടായിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുക, ഇവിടെ വരുന്നവർ എപ്പോഴും സന്തോഷമായിട്ട് വണ്ടി ഓടിച്ചു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി എപ്പോഴാണ് മക്കളെ തിരിച്ചു പോണത്? ഞങ്ങള് 8 അപ്പൊ എന്റെ വീട് ശരിക്കും കണ്ണൂരാണ്. കണ്ണൂര് ഞങ്ങൾ ക്ലാസ് വെച്ചിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ എനിക്ക് ഇപ്പൊ ഞങ്ങളൊരു 28 ലീവിനാണ് വന്നേക്കുന്നത്. രണ്ടുപേരും അവിടെ തന്നെയാണ്? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും യു കെ ലാണ്. ഞാൻ ഡെന്റിസ്റ്റ് ആണ്, ഇപ്പൊ ഡെന്റൽ നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇവിടെ വല്ലതാണെങ്കിൽ എന്റെ പല്ലെല്ലാം ഒന്ന് വിളിപ്പിക്കുന്നു. അല്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്തായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക്. ഇനി ആരെങ്കിലും ഇതേപോലെ ലൈസൻസ് എടുത്തിട്ട് കൈ തെളിയണമെന്ന് പറയാൻ മോള് ഏത് സ്കൂൾ പറയത്തുള്ളൂ? ഉറപ്പാണ്, അത്ര ആത്മവിശ്വാസമാണ്. എന്റെ പേരെന്തോന്ന് അറിയോ? ശംഭൂര. വെറുതെ കണ്ട ശംഭൂര അറിയാം നേരെ. അവന്റെ ഫുൾ നെയിം ഹരിശങ്കർ എന്നാ, ശംഭു ശംഭു എന്ന് ഞാൻ വിളിക്കുന്ന. എന്റെ പേര് സനീർ. സനീർ. വേഗത കൂടരുത് കേട്ടോ.